നോക്കൂ, സിമ്പിൾ പാസ്റ്റില് അഫർമേറ്റീവ് സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. അതെ, അപ്പോ ഹി ജംപ്ഡ് വെർബിന്റെ രണ്ടാമത്തെ രൂപം അല്ലേ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഹി ഡിഡ് ജംപ്. ഡിഡ് വന്നാൽ പിന്നെ ജംപ് എന്ന് മതി, ജംപ്ഡ് വേണ്ട അല്ലേ. അതുപോലെ നമ്മൾ എഴുതി ദേ ടുക്ക എ ടേബിൾ, ദേ ടുക്ക എ ടേബിൾ, അവർ ഒരു മേശ എടുത്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദേ ഡിഡ് രണ്ടിനെ നെഗറ്റീവ് എടുത്താൽ ഇവിടെ ഹി ജമ്പ്ഡ്, അവൻ ചാടിയെന്നായിരുന്നു അല്ലേ. ഹി ഡിഡ് നോട്ട് ജമ്പ്, ജമ്പ്ഡ് അല്ലല്ലോ. ആ ഡിഡ് നോട്ട് ജമ്പ്, ഇവിടെ ഡിഡ് വന്നിട്ടുള്ളതുകൊണ്ട്. ഇനി ഇതാണെങ്കിലോ ദേ ഡിഡ് നോട്ട് ഇതാണ് നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലേ. അതിന്റെ കൂടുതൽ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് ഇതിപ്പോ ഒരു പോസിറ്റീവ് സെന്റൻസ്, ഇത് അതിന്റെ നെഗറ്റീവ് സെന്റൻസ് അല്ലേ. ഇനി നമുക്ക് വേറെ ടൈപ്പ് സെന്റൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ ടെൻസിൽ നിന്നും നമുക്ക് ചോദ്യം ചോദിക്കാം. ഇപ്പൊ അവൻ എന്ത് ചെയ്തു എന്ന് നമുക്ക് ചോദിക്കാം. അവൻ എവിടെ പോയി, അവൻ എന്തെഴുതി, അവൻ എപ്പോ വന്നു, അവൻ എങ്ങനെ പോയി, ഇങ്ങനെ ചോദിക്കണ്ടേ. അപ്പൊ എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ, ആര്, ആരോട്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്, ചോദ്യവാക്കുള്ള ചോദ്യങ്ങൾ. ഇംഗ്ലീഷിൽ ചോദ്യവാക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചോദ്യവാക്ക് ആദ്യം എഴുതണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്തു എന്നാണെങ്കിൽ ആ എന്ത് എന്ന ചോദ്യവാക്കാണ് ആദ്യം എഴുതേണ്ടത്. മലയാളത്തിലാണെങ്കിൽ അവൻ എന്ത്, രണ്ടാമതാണ് ചോദ്യവാക്ക് വരുന്നത് അല്ലേ. അവൻ എന്ത് ചെയ്തു. പക്ഷെ ഇംഗ്ലീഷ് വരുമ്പോൾ ചോദ്യവാക്ക് ആദ്യം വയ്ക്കണം. ഏത് ചോദ്യവാക്കായാലും, വാട്ടാണെങ്കിൽ വാട്ട്, വേറാണെങ്കിൽ വേറെ, വിച്ചാണെങ്കിൽ വിച്ച്, അങ്ങനെ. ഇപ്പം എന്ത്, എന്ത് എന്നുള്ള ചോദ്യവാക്ക്. അപ്പം അവൻ എന്ത് ചെയ്തു എന്നാണ് എഴുതാൻ പോകുന്നത്. അവൻ എന്ത് ചെയ്തു, അവൻ എന്ത് ചെയ്തു, എന്ത് എന്നുള്ള എൻ്റെ ചോദ്യവാക്ക് വാട്ടാണ്, അത് നമ്മൾ ആദ്യം വെച്ചു. അവൻ എന്ത് ചെയ്തു, ചെയ്തു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ, ചെയ്തു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ, ഡിഡാണ് അല്ലേ. പക്ഷെ ഇവിടെ ഡിഡ് എന്നൊരു ഹെൽപ്പിംഗ് വെർബും ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് വാട്ട് ഡിഡ് എന്ന് ചേർക്കണം, ഡിഡ് ഇവിടെ ചേർക്കണം. വാട്ട് ഡിഡ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്ട്. ഇപ്പൊ അവനാണെങ്കിൽ അവൻ, വാട്ട് ഡിഡ് ഹി, ഈ ഡിഡ് വെറുതെ ചേർക്കണം. വാട്ട് ഡിഡ് ഹി, ആ ഇനി ഒരു ഡു ചേർക്കുമ്പം ഡിഡ് ഡു എന്നുള്ള ഇത് കിട്ടും. എന്ന് പറഞ്ഞാൽ ചെയ്തു എന്ന് അല്ലേ. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്നാണ്. അത് ഡിഡ് ഡു എന്ന് വരുമ്പം ചെയ്തു എന്നാവും. അപ്പൊ പക്ഷെ സെന്റൻസ് പ്രയോഗിക്കുന്നതിന് വാട്ട് ഡിഡ് ഹി ഡു, അവൻ എന്ത് ചെയ്തു. വാട്ട് ഡിഡ് ഹി റൈറ്റ്, അവൻ എന്ത് എഴുതി. വാട്ട് ഡിഡ് ഹി ടേക്ക്, അവൻ എന്ത് എടുത്തു. മനസ്സിലായ? അപ്പൊ വാട്ട് ഡിഡ് ഹി ഡു, മനസ്സിലായ? വാട്ട് ഡിഡ് ഹി ഡു. ഇനി അവൻ എന്ത് എഴുതി എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ വാട്ട് ഡിഡ്. ഇപ്പൊ പ്രവൃത്തി നമുക്ക് അറിയാം, ഇവിടെ അറിഞ്ഞുകൂടാത്തോണ്ടാണ് അവിടെ ഡു എഴുതിയത് അല്ലേ. വാട്ട് ഡിഡ് ഹി റൈറ്റ്, അവൻ എന്ത് എഴുതി. ഇവിടെ ഡിഡ് വന്നുകൊണ്ട് റൈറ്റ് മതി, റോട്ട് വേണ്ട. മനസ്സിലായാ? വാട്ട് ഡിഡ് ഹി റൈറ്റ്, വാട്ട് ഡിഡ് ഹി റൈറ്റ്, അവൻ എന്ത് ചെയ്തു. വെയിറ്റ് 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 വെയിറ്റ്. വാട്ട് ഡിഡ് ഹി റൈറ്റ്, അവൻ എന്ത് ചെയ്തു. മനസ്സിലായ? അപ്പോ ചോദ്യവാക്ക് എവിടെ വെക്കണം, ആദ്യം വെക്കണം. പോരാ കേട്ടോ. വാട്ട് ഡിഡ് ഹി ഡു, മനസ്സിലായ? അവൻ എന്ത് ചെയ്തു. വാട്ട് ഡിഡ് ഹി റൈറ്റ്, അവൻ എന്ത് എഴുതി. മനസ്സിലായ? ഇനി നോക്കൂ, അവൻ എവിടെ പോയി എന്നാണ് നമുക്ക് ചോദിക്കേണ്ടതെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് മാറി, വാട്ട് മാറിയിട്ട് വെയർ വരും, വെയർ എന്ന് വരും അല്ലേ. വെയർ ഹി പോയി എന്നുള്ള എൻ്റെ ഗോയാണ്. പക്ഷെ ഇത് പോരാ, ഹീക്ക് തൊട്ട് മുമ്പ് എന്തുകൂടെ ചേർക്കണം, ഡിഡും കൂടെ ചേർക്കണം. വെയർ ഡിഡ് ഹി ഗോ അല്ല, വെയർ ഗോ, വെയർ ഹി ഗോ എന്ന് എഴുതിയാൽ പോരാ. പിന്നെയോ, വെയർ ഡിഡ് ഹി ഗോ എന്ന് എഴുതുമ്പോഴാണ് അത് ചോദ്യമാണ്. അങ്ങനെ എത്ര ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇനി അവൻ എങ്ങനെ പോയി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഹൗ, ഹൗ ഡിഡ് ഹി
ഗോ എന്നാണ്. അവൻ എപ്പോൾ വന്നു എന്നാണ് ചോദിക്കേണ്ടെങ്കിൽ വെൻ ഡിഡ് ഹി, വെൻ ഡിഡ് ഹി വരുന്നുള്ള ഇംഗ്ലീഷ് എന്താ കം അല്ലേ, വെൻ ഡിഡ് ഹി കം, വെൻ ഡിഡ് ഹി കം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചോദ്യവാക്കുള്ള ചോദ്യങ്ങളിലെല്ലാം നമ്മൾ വെർബിൻ്റെ ഉപയോഗിക്കുന്ന ക്രിയയുടെ വി വൺ എഴുതിയാൽ മതി. എന്തുകൊണ്ട്? ആ സെൻറ്റൻസിലെല്ലാം ഡിഡ് വരും. മനസ്സിലായ? ഡിഡ് വരും. ഡിഡില്ലാതെ നമ്മൾ ചോദ്യവാക്കുള്ള ചോദ്യം ഉണ്ടാക്കില്ല. മനസ്സിലായ? സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് സിമ്പിൾ പാസ്റ്റുമായി ബന്ധപ്പെട്ട ഹെൽപ്പിംഗ് വെർബ് കർത്താവിന് മുമ്പിൽ, സബ്ജക്റ്റിന് മുമ്പിൽ ചേർത്താണ് നമ്മൾ ക്വസ്റ്റ്യൻ വാചകം ചോദ്യവാചകം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുപയോഗിക്കുന്ന ചോദ്യവാക്കുള്ള ചോദ്യങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന വെർബുകളെല്ലാം വെർബിൻ്റെ ഒന്നാമത്തെ രൂപമായിരിക്കും. മനസ്സിലായ? ഇപ്പോൾ ചോദ്യം ഉണ്ടാക്കാൻ പഠിച്ച സിമ്പിൾ പാസ്റ്റിൽ ഒരാൾ എന്ത് ചെയ്തു, എന്തെഴുതി, എപ്പോൾ പോയി, എങ്ങനെ വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ആ ചോദ്യവാക്ക് ആദ്യം എഴുതുക, എന്നിട്ട് ഡിഡ് എഴുതുക, കൂടെ കർത്താവ് സബ്ജക്റ്റ് എന്താണോ അത് എഴുതുക, പിന്നെ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം എഴുതുക. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. മനസ്സിലായ? ദെൻ ഇനി ഇതിപ്പോ ചോദ്യവാക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ പഠിക്കുക. എന്തല്ലോ ചോദ്യവാക്കുള്ള ചോദ്യം. ഇനി ചോദ്യവാക്കില്ലാത്ത ചോദ്യങ്ങളുണ്ടല്ലോ. യെസ് ഓർ നോ ചോദ്യം, അതെ അല്ല എന്ന് ഉത്തരം പറയും അല്ലേ. ഉവ്വ് അല്ല, അതെ ഇല്ല. നമ്മൾ മലയാളത്തില് നീണ്ടു കേൾക്കൂലേ എന്ന് പറഞ്ഞാൽ അതെ ഇല്ല അല്ലേ, ആ അതെ ആ അല്ല. മനസ്സിലായ? അതല്ലേ, അതല്ലേ നമ്മൾ എസ് പറഞ്ഞ ക്വസ്റ്റ്യൻ. മലയാളത്തിലാണ് നമ്മളിപ്പം നീ പോയവിടെ, ആ പോയി, നീ പോണില്ലേ, ആ ആ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞ അർത്ഥം ആ ആ ആ ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻ. മനസ്സിലായ? അതാണ് എസ് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഉത്തരം ഒന്നെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല ഇല്ല. മനസ്സിലായ? ആ ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം എന്നാ. അവിടെയും നമുക്ക് ഹെൽപ്പിംഗ് വെർബിൻ്റെ സഹായം വേണം ഇംഗ്ലീഷ്. അതായത് എസ് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്. ഇവിടെ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ അവനൊരു അവൻ എന്ത് എഴുതി എന്ന് നമ്മൾ ചോദിച്ചു അല്ലേ, അവൻ എന്ത് എഴുതി എന്ന് ചോദിച്ചു. ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്, അവൻ എഴുതിയോ, അവനൊരു കത്തെഴുതിയോ, അവൻ പോയോ, അവൻ വന്നോ, അവൻ കണ്ടോ, അവൻ കേട്ടോ, അവൻ പാടിയോ, അവൻ ചാടിയോ, അവർ ഉറങ്ങിയോ, അവർ വന്നോ. മനസ്സിലായ? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അതിനെല്ലാം. ഞാൻ ഈ ചോദ്യത്തിനെല്ലാം യെസ് ഓർ നോ ഉത്തരമേ ഉള്ളൂ. അപ്പൊ അവൻ പോയോ എന്ന് വെച്ചാൽ അതെ, അല്ലെങ്കിൽ അല്ല ഇല്ല അല്ലേ. അവൻ എഴുതിയോ, ഒന്നുകിൽ അതെ ഇല്ലെങ്കിൽ ഇല്ല. ഞാനിപ്പോ ചോദിക്കണം, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ഒന്നുകിൽ പറയും യെസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ആ അല്ലെങ്കിൽ. മനസ്സിലായ? അതാണ്, അതെങ്ങനെ ചോദിക്കാം. അവിടെയും ഹെൽപ്പ് ചെയ്യും. ഇപ്പം നോക്കൂ, എനിക്ക് അവൻ പോയോ എന്നൊന്ന് ചോദിക്കാം ഇംഗ്ലീഷ്. എന്തെയാണ് ഇതിൻ്റെ ഹെൽപ്പിംഗ് വെർബ് ഏതാ? സിമ്പിൾ പാസ്റ്റിൻ്റെ, സിമ്പിൾ പാസ്റ്റിൻ്റെ ഹെൽപ്പിംഗ് വെർബ് ഡിഡ് ആണ്. സബ്ജക്റ്റ് സിംഗിൾ ആയാലും പ്ലൂറൽ ആയാലും ഡിഡ് ആണ്. ആ ഡിഡ് ഞാൻ എഴുതുന്നു. ഡിഡ് എന്ന് എഴുതുമ്പോൾ ആ ഡിഡിൻ്റെ ആദ്യത്തെ ഡി ക്യാപിറ്റൽ ലെറ്റർ തന്നെ ആയിരിക്കണം ഡിഡ്. ഇനി ആര്, അവൻ പോയോ എന്നാണ് ഇനി ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഹീ ചേർക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് അങ്ങ് ഒഴിവാക്കുന്നില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചോദ്യത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വേർഡ് അങ്ങ് ഒഴിവാക്കേണ്ട. ഡിഡ് ഹീ ഗോ എന്നെഴുതി ഒരു ചെവിയും കൂടെ വരച്ച് വയ്ക്കും ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അവൻ പോയോ എന്നായി. അവൻ പോയോ എന്നെഴുതുന്ന ഡിഡ് ഹീ ഗോ ആണെങ്കിൽ അവൻ വന്നോ എന്നെഴുതാൻ നമുക്ക് പ്രയാസമില്ല. ഡിഡ് അതേപോലെ എഴുതും, ഹീ അതേപോലെ എഴുതാം. ഇത് മാത്രമേ മാറുന്നുള്ളൂ, ഇപ്പൊ വന്നോ എന്നാണ് അറിയേണ്ടത് അല്ലേ. അപ്പൊ കമ്മന്ന്. ഇനി അവർ ഒരു മേശ എടുത്തോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ഇതിന് മാറ്റമില്ല, ഡിഡ് അതുപോലെ എഴുതും. ഹീ മാറി ഇപ്പൊ അവരായി അല്ലേ, അതുകൊണ്ട് ദേ ഡിഡ് ദേ അവർ ഡിഡ് ദേ ടേക്ക്. ഇവിടെ ഡിഡ് വന്നിട്ടുള്ളത് കൊണ്ട് ടേക്ക് എഴുതിയാൽ മതി. മനസ്സിലായ? ക്വസ്റ്റ്യൻ വേർഡുള്ള ക്വസ്റ്റ്യൻ ആയാലും ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയാലും രണ്ടിലും ഡിഡ് എന്ന ഹെൽപ്പിംഗ് വെർബ് വരുന്നത് കൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന വെർബിൻ്റെ വി വൺ എഴുതിയാൽ മതി. മനസ്സിലായല്ല? അപ്പൊ ഡിഡ് ടേക്ക് എ ടേബിൾ എന്നെഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഡിഡ് ടേക്ക് എ ടേബിൾ, അവർ ഒരു മേശ
എടുത്തോ? മനസ്സിലായ? ഇനി അവൻ നിന്നെ കണ്ടോടാ എന്നാണ് ചോദിക്കേണ്ടതെന്ന് വിചാരിക്ക. അവൻ നിന്നെ കണ്ടോ എന്നാണ് എങ്ങനെ ചോദിക്കും? ഡിഡ്, ആ അവൻ നിന്നെ കണ്ടോ എന്നാണ്. അതെങ്ങനെ ചോദിക്കും? അവൻ നിന്നെ കണ്ടോ എന്നാണ്. അപ്പൊ കാണുക എന്ന പ്രവൃത്തി അവിടെ ആരാ ചെയ്യുന്നത്? അവനാണ്, അല്ലെ? അപ്പൊ ഡിഡ് ഹി സി യു? ഡിഡ് ഹി സി യു? അവൻ നിന്നെ കണ്ടോ? മനസ്സിലായ? ഡിഡ് യു കാൾ ഹിം? ഡിഡ് യു, ഡിഡ് ഹി കാൾ യു? ഡിഡ് ഹി കാൾ യു? അല്ലെ, ഡിഡ് ഷി കാൾ യു? അവൾ നിന്നെ വിളിച്ചോ? അവൻ നിന്നെ വിളിച്ചോ? മനസ്സിലായ? ഇതേപോലെ പോവും. അപ്പൊ ഡിഡിലെ ഒരു സെന്റൻസ് തുടങ്ങിയാൽ അത് എന്താണ് നമ്മൾ മനസ്സിലാക്കണം? ഒരു യെസ് ഓർ നോ ചോദ്യമാണ് മനസ്സിലാക്കണം. ഒരു സെന്റൻസ് ഡിഡിലാണ് തുടങ്ങുന്നതെങ്കിൽ, ഏത് ഹെൽപ്പിംഗ് വെർബിൽ തുടങ്ങിയാലും അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ ഡിഡിൽ തുടങ്ങിയാൽ അപ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു സെന്റൻസിലെ ആദ്യം ഡിഡ് കണ്ടാൽ അപ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അത് സിമ്പിൾ പാസ്റ്റ് ഉള്ള ഒരു യെസ് ഓർ നോ ചോദ്യമാണ്. അവസാന ക്വസ്റ്റ്യൻ മാർക്കാണ്, ഒരു കാര്യം ചെയ്തോ എന്ന ചോദ്യമായിരിക്കും. മനസ്സിലായ? മനസ്സിലായ? മനസ്സിലായോ എന്ന് ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ്. മനസ്സിലായ? അപ്പോഴ് സിമ്പിൾ പാസ്റ്റിലെ യെസ് ഓർ നോ ചോദ്യം ഉണ്ടാക്കുവാൻ ആദ്യം എന്ത് ഉപയോഗിക്കണം? അതിന്റെ ഹെൽപ്പിംഗ് വെർബ് ഏത്? ഡിഡ് ഉപയോഗിക്കണം. ഡിഡ് എഴുതുമ്പോൾ ഡി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അവസാനം ക്വസ്റ്റ്യൻ മാർക്കിടാൻ മറക്കുകയും അരുത്. മനസ്സിലായല്ലോ? ഇനി ഉത്തരങ്ങൾ നമുക്ക് എഴുതാൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഇപ്പം നേരത്തെ ചോദ്യവാക്കുള്ള ചോദ്യമാണെങ്കിൽ വാട്ട് ഡിഡ് ഹി റൈറ്റ് എന്ന് എഴുതിയാൽ, ഹി റോട്ട് എ ലെറ്റർ എന്ന് എഴുതാൻ നമുക്കറിയാം. വാട്ട് ഡിഡ് ദേ ടേക്ക് എന്ന് ചോദിച്ചാൽ, ദേ ടേക്ക് എ ടേബിൾ എന്ന് എഴുതാൻ നമുക്കറിയാം. ഇവിടെ ഇനി ഇപ്പോൾ ഉത്തരം എഴുതാൻ നമുക്ക് പ്രയാസമുണ്ടോ? ഡിഡ് ഹി ഗോ എന്ന് പറഞ്ഞാൽ, യെസ് ഹി, യെസ് ഹി, ആ അതുകൂടെ പറഞ്ഞു, യെസ് ഹി, എങ്ങനെ പറയും ആൻസർ? അവൻ പോയോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആൻസർ എങ്ങനെ പറയും? യെസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് നമ്മൾ എളുപ്പത്തിൽ പറയുന്നതാണ്. ആ യെസ് എന്ന് പറഞ്ഞ അർത്ഥം യെസ് ഹി വെന്റ് എന്നാണ്. ഇവിടെ നോക്കോ, ഡിഡ് ഹി കം, അവൻ വന്നോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? യെസ് ഹി കെയിം എന്നാണ്, അല്ലെങ്കിൽ ഹി ഡിഡ് നോട്ട് കം. മനസ്സിലായ? യെസ് ഹി, നോ ഹി ഡിസ് നോട്ട്, ഡിഡ് നോട്ട്, നോ ഹി ഡിഡ് നോട്ട് കം, ഇല്ല അവൻ വന്നില്ല. യെസ് ഹി കെയിം, അവൻ വന്നു. ഈ സെന്റൻസ് ആണെങ്കിൽ ഡിഡ് ഹി ഗോ എന്നാണെങ്കിൽ, യെസ് ആണ് ആൻസർ എങ്കിൽ യെസ് ഹി കെയിം എന്ന, അല്ല ഹി എന്താണ് പോവുക എന്നല്ലേ, ഹി വെന്റ് എന്നാ. യെസ് ഹി വെന്റ്, അതെ അവൻ പോയി. അല്ലെങ്കിൽ ഡിഡ് ചേർത്ത് യെസ് ഹി ഡിഡ് ഗോ. ഇനി ഡിഡ് ഹി കം ആണെങ്കിൽ, അവൻ വന്നോ എന്നാണ് ചോദ്യമെങ്കിൽ യെസ് ആണ് ഉത്തരവെങ്കിൽ യെസ് ഹി കെയിം, അല്ലെങ്കിൽ യെസ് ഹി ഡിഡ് കം. ഇനി നോട്ട് ചേർത്താണ് ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ നോ ഹി ഡിഡ് നോട്ട് കം. ഡിഡ് വരുന്നുണ്ട് അല്ലേ, നോ ഹി ഡിഡ് നോട്ട് കം. ഇനി ഡിഡ് ദേ ടേക്ക് എ ടേബിൾ, ആൻസർ യെസ് ആണെങ്കിൽ യെസ് ദേ ടുക്ക് എ ടേബിൾ, ദേ ടുക്ക് എ ടേബിൾ, അല്ലെങ്കിൽ ദേ ഡിഡ് ടേക്ക് എ ടേബിൾ. മനസ്സിലായ? ഇനി അതിൻ്റെ നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ നോ ദേ ഡിഡ് നോട്ട് ടേക്ക് ആണോ ടുക്ക് ആണോ, ദേ ഡിഡ് നോട്ട്, ഡിഡ് വന്നതുകൊണ്ട് ദേ ഡിഡ് നോട്ട് ടേക്ക് എ ടേബിൾ, ദേ ഡിഡ് നോട്ട് ടേക്ക് എ ടേബിൾ. ഇതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായ? ഇപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയാം, അതിന്റെ ആൻസർ എഴുതാനും അറിയാം. മനസ്സിലായ? അപ്പൊ ഇത്രയാകുമ്പോൾ സിമ്പിൾ പെർസണൽ ടെൻസിന്റെ ആക്റ്റീവ് വോയിസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആക്റ്റീവ് വോയിസ് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പാസീവ് വോയിസിലേക്ക് പോയാൽ ബുദ്ധിമുട്ട് വരില്ല. അതിന് മുമ്പ് കുറച്ച് എക്സസൈസുകളെ കൂടി ചെയ്യിക്കുന്നുണ്ട്, എന്നാലേ അത് പിടികിട്ടുള്ളൂ. ഓക്കെ.